സന്തോഷകരമായ വ്യക്തിജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാളും ഒരിക്കലും ഉണ്ടാകരുതെന്ന് ഒരിക്കലും തന്നിൽ നിന്ന് പ്രകടമാകരുതെന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന താല്പര്യപ്പെടുന്ന ഒരു ദുസ്വഭാവമാണ് കോപം അല്ലെങ്കിൽ ദേഷ്യം. സത്യത്തിൽ കോപം ദേഷ്യം എന്നിങ്ങനെ പേരിട്ട് വിളിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യന് ഒരർത്ഥത്തിൽ ആന്തരികമായി ആവശ്യമുള്ള കാര്യമാണ്. ഒറ്റയടിക്ക് ദേഷ്യവും കോപവും പാടില്ല എന്ന് പറഞ്ഞ് അതിനെ മുറിച്ചു കളയാനോ നിരാകരിക്കാനോ മനുഷ്യർക്ക് സാധ്യമല്ല. മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സന്തുലിതാവസ്ഥയെ അത് ദോഷകരമായി ബാധിക്കും. മനുഷ്യജീവിതം ക്രമനിബദ്ധമായി മുമ്പോട്ട് പോകണമെങ്കിൽ ആവശ്യമുള്ള സ്വഭാവ സവിശേഷ ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് സ്നേഹമെങ്കിൽ, സൗഹൃദമെങ്കിൽ, ചങ്ങാത്തമെങ്കിൽ, അതേപോലെ അതേ ഗണത്തിൽപ്പെടുത്താവുന്ന അവശ്യ ഘടകം തന്നെയാണ് കോപവും ദേഷ്യവും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പോസിറ്റീവ് പേഴ്സണാലിറ്റിയെ കോപവും ദേഷ്യവും മോശകരമായി ദോഷകരമായി ബാധിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നത്? പലപ്പോഴും അതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതും അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതും അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതും മനസ്സിലാക്കാതെയും സാഹചര്യവും സന്ദർഭവും പരിഗണിക്കാതെയും ആകുമ്പോഴാണ്, വേണ്ട ഘട്ടത്തിൽ ആകാതിരിക്കുമ്പോഴാണ്, ആവശ്യമായ സന്ദർഭത്തിൽ ആകാതിരിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്, കുഴപ്പമാകുന്നത്. ദേഷ്യം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് ദേഷ്യം കൊണ്ട് അവരുടെ പേഴ്സണാലിറ്റിക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല, കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകും. അനാവശ്യ ഘട്ടങ്ങളിൽ ദേഷ്യം പിടിക്കുന്നവരും കോപം പ്രകടിപ്പിക്കുന്നവരുമാണ് പ്രശ്നക്കാരായി മാറുന്നത്. സത്യത്തിൽ ഓർത്തു നോക്കൂ, മനുഷ്യൻ്റെ ജീവിത നിലനിൽപ്പിന് പരസ്പര പൂരകമായ അല്ലെങ്കിൽ സാമാന്യമായ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ ദേഷ്യവും കോപവും ആവശ്യമല്ലേ? ആണ്. ദേഷ്യവും കോപവും ആണ് വിയോജിപ്പുകൾ സൃഷ്ടിക്കുന്നത്. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിച്ചല്ലേ മതിയാകൂ? വിയോജിപ്പുകൾ അറിയിക്കുന്നതിൻ്റെ അത് പ്രകടിപ്പിച്ച് നിർത്തുന്നതിൻ്റെ ഒരു അടയാളമാണല്ലോ ദേഷ്യവും കോപവും ഒക്കെ. ഒരു ഉദാഹരണം പറയാം. ട്രാഫിക് നിയമം ലംഘിച്ച ഒരു വ്യക്തിയോട് പോലീസ് ഉദ്യോഗസ്ഥർ സ്നേഹമാണോ പ്രകടിപ്പിക്കേണ്ടത്, വിനയമാണോ പ്രകടിപ്പിക്കേണ്ടത്, അതോ ദേഷ്യവും കോപവുമാണോ? ചെറിയ രീതിയിൽ കോപവും ദേഷ്യവും ക്രൗര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ നിയമം പാലിക്കാൻ നിയമപാലകർക്ക് സാധിക്കൂ, അല്ലെങ്കിൽ മര്യാദകൾ പാലിക്കാൻ മനുഷ്യർക്ക് പരസ്പരം സാധിക്കൂ എന്നതാണ് ഈ ഒരു ഉദാഹരണം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നിയമലംഘനങ്ങൾക്കെതിരെ ദേഷ്യവും കോപവും ക്രൗര്യവും ക്രോധവുമൊക്കെ നമുക്ക് അതിൻ്റേതായ അളവിൽ പ്രകടിപ്പിക്കേണ്ടതായി വരും. അത് സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ്. പറഞ്ഞു വന്നത്, ദേഷ്യവും കോപവുമൊക്കെ മാനുഷിക ജീവിത വ്യവസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമായ ഘടകങ്ങളാണെങ്കിലും സ്ഥലവും സന്ദർഭവും അളവും തൂക്കവും തെറ്റിച്ചുകൊണ്ട് മനസ്സിലാക്കാതെയുള്ള ദേഷ്യപ്രകടനവും കോപപ്രകടനവും ഒക്കെയാണ് നമ്മെ മോശക്കാരും വാശിക്കാരും പ്രശ്നക്കാരുമൊക്കെയാക്കി മാറ്റുന്നത്. ദേഷ്യവും കോപവുമൊക്കെ ആവശ്യമുള്ളിടത്ത് പ്രകടിപ്പിച്ച് അളവനുസരിച്ച് പ്രകടിപ്പിച്ച് വിനിയോഗിച്ച് അതിൻ്റേതായ പ്രയോജനം അനുഭവിക്കുന്ന രീതിയിൽ പോകുമ്പോഴാണ് പോസിറ്റീവ് പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നവരായി നമ്മൾ മാറുന്നത്. ഒരു നിമിഷത്തെ കോപത്തിന്, അനാവശ്യമായ കോപത്തിന് ഒരായുസിൻ്റെ വിലയിട്ടാലും മതിയാകില്ല. ആ കോപത്തിലൂടെയും ദേഷ്യത്തിലൂടെയും ചിലപ്പോൾ അനാവശ്യമായ കോപത്തിലൂടെയും ദേഷ്യപ്രകടനത്തിലൂടെയും ചിലപ്പോൾ പരസ്പര വിശ്വാസവും സ്നേഹവും വരെ നഷ്ടപ്പെട്ടു എന്ന് വരാം, തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ. ദേഷ്യം വരുമ്പോൾ, കോപപ്രകടനം നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പേശികൾ വലിഞ്ഞു മുറുകുന്നത് ആരോഗ്യശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശരീരത്തെ അത് അനാരോഗ്യകരമായ ദോഷകരമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. മൽപ്പിടുത്തത്തിലും ശാരീരിക പ്രകടനത്തിലും വാശി പ്രകടനത്തിലും വമ്പിലും ബലപ്രകടനത്തിലും വിജയിക്കുന്ന അതിജയിക്കുന്ന ആളല്ല ദേഷ്യവും കോപവും വരുമ്പോൾ നിയന്ത്രിച്ച് സമചിത്തത പാലിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും ഉന്നതനായ
സക്സസ്ഫുൾനെസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്ന് പുണ്യാത്മാക്കൾ പലരും പറഞ്ഞു വെച്ചത് ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണോ?